മതി, ഇതും കൂടി കുടിക്കൂ. വേണ്ട, ചത്ത് കിട്ടിയാ മതി, മടുത്തു. എന്തിനാ ഇടക്കിടക്ക് ഇത് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നത്? തന്നെ വേദനിപ്പിക്കാൻ വേണ്ടിട്ടൊന്നും അല്ലടോ, തന്റെ ഈ കഷ്ടപ്പാടുകളൊക്കെ കാണുമ്പോ എത്ര കൊല്ലമായടോ ഈ കിടപ്പ. കണ്ടോ സത്യം. ആരാ? അയ്യോ എന്തായത്? ഞാൻ തന്നെ അമ്മേ. എനിക്കിങ്ങനെ ഒരു മകനില്ല, ഞാൻ മറന്നുവെല്ലാം, ഇതെനിക്ക് വേണ്ട. യശോദേ, ആരാ അത്? ആരോ പഴിതെറ്റി വന്നതാ. ജീവിതകാലം മുഴുവൻ ഒരു കട്ടിലിൽ എന്റെ ജീവിതം അത് നീ തകർത്തു. എന്നിട്ടിപ്പ എന്തിനു വന്നു? അമ്മേ, വിവരവും വിവേകവും ഇല്ലാത്തൊരു പ്രായത്തില് അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റ്. അമ്മ മാത്രമുള്ളൊരു കുട്ടി, ആ സ്നേഹം പലർക്കായിട്ട് പോണത് കണ്ടപ്പോ ഭ്രാന്ത് പിടിച്ചു പോയൊരു കുട്ടി. കുട്ടി സാധാരണ ഒരു കുട്ടി ചെയ്യുന്ന കാര്യമാണോ നീ ചെയ്തത്? വേണ്ട, ഇനി ഒന്നും പറയണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. നിന്നോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. ആദ്യ ചത്ത് കട്ടിലെ കിടക്കുന്ന ആ മനുഷ്യനോട് ഇത്തിരി ദയ കാട്ടണം, അതിനെങ്കിലും എന്നെ അനുവദിക്കണം. അമ്മ പറഞ്ഞോളൂ, ഞാൻ എന്ത് ചെയ്യണം? എന്ത് പ്രായച്ചിത്വം ചെയ്യാം? ആത്മഹത്യ വരെ. അതെന്തിനാ? നീ നിന്റെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിച്ചോളൂ. 10-20 വർഷമായിട്ട് എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ടായില്ലല്ലോ. ഇനി അത് വേണ്ട. കുറ്റബോധം കൊണ്ടാണ് അമ്മേ ഞാൻ എന്നെ ഉപേക്ഷിക്കരുത്. ഇപ്പൊ നിന്നേക്കാൾ വലുത് എനിക്ക് ആ മനുഷ്യന്, പാതി കൊന്നിട്ട് പോയ നിന്നോട് അദ്ദേഹം പൊറുക്കൂ? സ്നേഹം പോണെന്ന് പറഞ്ഞ് ഇനി നീ കൊല്ലൂല്ല എന്നെന്താ ഉറപ്പ്? സന്തോഷായി, അമ്മേനെ അത് തൊട്ടല്ലോ. അത് മതി, ഈ ജന്മം അത് മതി. ഹലോ.